ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു എഗ് ബട്ടർ മസാലയാണ്. ചപ്പാത്തിക്കൊപ്പം, അതുപോലെ റൊട്ടി, നാൺ, ഇതിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണിത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കണ്ടേ നോക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ പുഴുങ്ങി എടുത്ത് വെച്ചിരിക്കുന്ന 4 കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ പുറം വശം ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല ബട്ടറിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടാനാണ്. അതിൽ മസാലയൊന്നും പുരട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വീണ്ടും അതേ പാനിലേക്ക് നമ്മൾ ബട്ടർ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഫുള്ളായിട്ട് ബട്ടറില തയ്യാറാക്കുന്നത്. ഇനി ഞാനൊരു ചെറിയ 2 സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ഒന്ന് വഴറ്റാനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ വേവിനനുസരിച്ചാണല്ലോ ചേർക്കുക. അങ്ങനെ ചേർക്കേണ്ട കാര്യമില്ല. ഏകദേശം സവാള ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാം. ഒരല്പം കാഷ്യൂ നട്ട്സ് ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രേ ഇരിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തത്. അപ്പോൾ ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചേർത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അത് കൂടാണ്ട് നമ്മളിതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ആക്ച്വലി എഗ് ബട്ടർ മസാലയിൽ നമ്മൾ മല്ലിപ്പൊടി, അങ്ങനത്തെ മുളക് പൊടി അതൊക്കെയാണ് ചേർക്കാറ്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ മസാല, ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാലയാണ് ചേർത്തത്. പിന്നെ ചേർത്തത് കുറച്ച് ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊടിയൊന്നും കരിഞ്ഞു പോകരുത്. ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇനി നമ്മളിതിലേക്ക് ഇത് നമ്മളൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. നല്ല ഫൈൻ പേസ്റ്റൊന്നും ആക്കണ്ട, തരിതരിയുള്ള പേസ്റ്റാക്കിയാൽ മതി. അതിനുശേഷം വീണ്ടും അതേ പാൻ തന്നെ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറൊന്ന് മെൽറ്റായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളയ്ക്കണം. ഇതിന് ഒരു ചെറിയ പച്ചമണം ഉണ്ടാവും, അതൊന്ന് പോയി കിട്ടാനായിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് തിളപ്പിക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വറുത്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ട ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി ഒരു 3 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കറി സെറ്റാവും. ഞാൻ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി ഒരു കുറച്ചും കൂടി സ്പൈസി ആയി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. മാത്രമല്ല മുട്ടയുടെ കൂടെ കുരുമുളകിനൊരു പ്രത്യേക ഫ്ലേവറാണ് കിട്ടുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുക്കാവാനൊന്നുമില്ല, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കയ്യിൽ വെച്ച് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു നല്ല മണം കിട്ടും. ഇനി കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് മുകൾ വശത്ത് കൂടെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എഗ് ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കൊപ്പം നല്ല കോമ്പിനേഷൻ തന്നെയാണിത്. ഇതുണ്ടാക്കാനായിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ നമ്മൾ എഗ് റോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമ്മളിത് ചെയ്തെടുത്തു. അപ്പം നിങ്ങൾ തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.